പുതിയൊരു റെസിപ്പിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാലയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. ഈ ഒരു പനീർ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ നല്ല വേവായിട്ടുണ്ട്. വേവായതിനു ശേഷം ഇതുപോലെ തൊലി ഇളകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊരു ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലൊരു കടലപ്പൊടിയുടെ ചൂടാവുന്ന സമയത്ത് നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കടലപ്പൊടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു അളവിൽ കറുവപ്പട്ടയും ഒരു ഏലക്കായും 3 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് നമുക്ക് വഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. വലിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം. ഇതിപ്പോൾ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്നതായിരുന്നു, അതുകൊണ്ടാണ് നേരത്തെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും കൂടെ ചേർക്കാണ്ട് ഇരുന്നത്. അപ്പോൾ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ തളിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു കറിക്ക്. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1¼ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവൻ വെള്ളം എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി, അപ്പോഴേക്കും പനീറൊക്കെ കുക്കാവും. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടച്ചു വയ്ക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ
എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.